പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് നല്ലൊരു ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമുക്കതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും പിന്നെ മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ആ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള നന്നായിട്ട് കൊത്തി എരിഞ്ഞതാണ് അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് ചേർക്കണത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബീട്രൂട്ട്. ബീട്രൂട്ട് ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതും കൂടി അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മസാലാസും കൂടി ചേർക്കണം. ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് ആ മസാലകളൊക്കെ ഒന്ന് മൂത്തതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടിച്ച ഉരുളക്കിഴങ്ങാണ്. അത് ബോയിൽ ചെയ്തിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. ഒരു രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. ഇതൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇത് നമ്മുടെ കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്യാനായിട്ടാണ്. മുട്ടയ്ക്ക് പകരം നമുക്കിത് ഉപയോഗിക്കാം. പിന്നീട് വേണ്ടത് ബ്രെഡ് ക്രംസും. അത് രണ്ടും റെഡിയാക്കി മാറ്റി ഒരു ഭാഗത്തേക്ക് വയ്ക്കണം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ടുള്ള കൂട്ടാണ്. ഇത് തണുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പിൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഡിപ്പിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യണം. അതിനുശേഷം ബ്രെഡ് ക്രംസിനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലാ ഭാഗത്തും കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഷേപ്പിലൊന്ന് ഉരുട്ടി കോട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കണം. അങ്ങനെ നമ്മൾ എല്ലാം കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ഓരോ കട്ട്ലേറ്റ് അതുപോലെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല ഇത് കുക്ക് ചെയ്യാനായിട്ട്, കാരണം ഓൾമോസ്റ്റ് എല്ലാം കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടോപ്പ് ആ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. വളരെ കെയർഫുള്ളായിട്ട് വേണം മറിച്ചിടാനായിട്ട്. ഒന്നാമത്തെ കാര്യം എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കട്ട്ലേറ്റ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി നന്നായിട്ടൊന്ന് മുറിച്ച് എടുക്കണം. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മുറിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ കട്ട്ലറ്റൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടല്ലേ നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഐറ്റംസ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.